മഹാശ്രേഷ്ഠനും അത്യുന്നതനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു കർത്തൃദിവസം കൂടെ നമ്മുടെ ദൈവം നമുക്ക് ദാനം ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്തൃദിന ധ്യാന ചിന്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി എനിക്ക് പ്രേരണ നൽകിയ നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മീഖാ പ്രവാചകന്റെ പുസ്തകം 5:1-6 വാക്യങ്ങൾ, അതിൽ 2 വാക്യം ഇപ്പോൾ വായിക്കുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠമായ നാമമുള്ള അത്യുന്നതനായ ദൈവമാണ്. അവനെ ആരാധിക്കുവാൻ കഴിയുന്നത് ഭാഗ്യകരമായ ഒരു പദവിയാണ്. മഹാദൈവത്തെ ആരാധിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായി നാം തീർന്നിരിക്കുന്നു. അതെത്രയോ ഭാഗ്യകരം. ഈ വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം അശ്ശൂര്യരുടെ അടിമത്വത്തിലേക്ക് പോയി അവരാൾ കഷ്ടപ്പെടുന്നതിനെ കാണിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അശ്ശൂരിന്റെ അധിപതികൾ ആക്രമിക്കുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ഇതിന്റെ പശ്ചാത്തലമായി കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ കിഴക്കു നിന്നുള്ള രാജാക്കന്മാർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിച്ച് യെരുശലേമിൽ ഹെരോദ രാജാവിന്റെ അടുക്കൽ എത്തുമ്പോൾ ഹെരോദ രാജാവ് അവിടെയുള്ള മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു വരുത്തി യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ എവിടെ പിറക്കും എന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ ബേത്ലഹേമിൽ, യഹൂദ്യയിലെ ബേത്ലഹേം എഫ്രാത്തയിൽ തന്നെ അവൻ ജനിക്കും എന്ന് പറഞ്ഞിട്ട് മീഖാ പ്രവാചകന്റെ പുസ്തകം 5:2 ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അത് മത്തായി സുവിശേഷം 2:4-6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ വേദഭാഗത്ത് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടെന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത ഇവിടെ കാണുവാൻ കഴിയും. ഈ വേദഭാഗം 1-6 വേദഭാഗങ്ങൾ നാം ധ്യാനിക്കുകയാണെങ്കിൽ ഇതൊരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കാണുമ്പോൾ ഈ കർത്താവിന് പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേകതകൾ അവിടെ കാണുവാൻ കഴിയും. 1 വാക്യത്തിൽ നാം കാണുകയാണ്, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പദപ്രയോഗം തന്നെയാണ് ഹീ ഈസ് ദ ജഡ്ജ്. അവൻ ന്യായാധിപനാണ്. അവൻ ഇസ്രായേലിന് ന്യായാധിപനാകുവാനുള്ളവനാണ്. സർവ ലോകത്തിന്റെയും ന്യായാധിപതിയാണ്. അവൻ സകലരെയും നീതിയോടെ ന്യായം വിധിക്കുന്ന കർത്താവാണ്. അവൻ വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സകല പാപികളെയും ന്യായം വിധിക്കും. യഹൂദന്മാരോട് ജാതികളായവർ ഇടപെട്ടത് എങ്ങനെ എന്നുള്ളത് മഹത്വത്തിന്റെ സിംഹാസനത്തിൽ അവൻ ഇരുന്നു കൊണ്ട്, തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കുമ്പോൾ അവൻ വെളിപ്പെടുത്തും. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ സകല വിശ്വാസികളും വെളിപ്പെടേണ്ടതാണ്. അപ്പോൾ ക്രിസ്തു ന്യായാധിപതിയാണ്. ഇവിടെ നാം കാണുകയാണ്, ഇസ്രായേലിന്റെ ന്യായാധിപനെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. നമ്മുടെ കർത്താവിനെ ആ പീഡിപ്പിക്കുന്ന പട്ടാളക്കാർ അവനെ മുഷ്ടി ചുരുട്ടി ചെകിട്ടത്ത് അടിക്കുകയും അവനെ ഉപദ്രവിക്കുകയും വടികൊണ്ട് കോൾ കൊണ്ട് കുത്തുകയും ഒക്കെ അടിക്കുകയും ഒക്കെ ചെയ്തത് നാം ഓർക്കുകയാണ്. അവരെ ന്യായം വിധിക്കുവാനുള്ള ന്യായാധിപതിയെ അവർ അടിച്ചു. ന്യായാധിപതിയായ കർത്താവ്. നമ്മുടെ കർത്താവിനെ 1 കാണുവാൻ കഴിയുന്നത് അവൻ ന്യായം വിധിക്കുന്ന ന്യായാധിപതിയാണ്. 2 നമുക്ക് കാണുവാൻ കഴിയും ഈ 2 ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ. അതെ, ഹീസ് ഗോയിങ് ടു ബി ദ റൂളർ.
ഹി ഈസ് ഗോയിങ് ടു ബി ദ കിങ്. അവൻ ഇസ്രായേലിന് അധിപതിയാണ്, യഹൂദന്മാരുടെ രാജാവാണ് അവൻ, അവൻ സകലരുടെയും രാജാവാണ്. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്. അവൻ രാജാതി രാജാവാണ്, ദൈവാതി ദൈവവും കർത്താതി കർത്താവും രാജാതി രാജാവുമായവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് അവൻ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പോൾ ആ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് മീഖാ പ്രവാചകൻ പ്രവചിക്കുകയാണ്. രണ്ടാമതായി അവന്റെ പ്രത്യേകത, അവൻ രാജാവാണ്. അവന്റെ തലയ്ക്കുമീതെ പീലാത്തോസ് എഴുതി വെച്ച ഒരു വാചകമുണ്ട്, യഹൂദന്മാരുടെ രാജാവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ യഹൂദന്മാരുടെ രാജാവായ നസ്രേത്തുകാരൻ യേശു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അവൻ ജനനത്തിൽ രാജാവായിരുന്നു, അവൻ ജീവിച്ചതും രാജാവിനെ പോലെയാണ്, അവൻ ക്രൂശിൽ മരിക്കുമ്പോഴും അവൻ രാജാവായിരുന്നു, അവൻ മടങ്ങി വരുന്നതും രാജാതി രാജാവായിട്ടാണ്. അവന്റെ മൂന്നാമത്തെ പ്രത്യേകത ഇവിടെ കാണുവാൻ കഴിയുന്നത്, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഫ്രം ദ ഡേയ്സ് ഓഫ് ഇറ്റേണിറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹീസ് അൻ ഇറ്റേണൽ ഗോഡ്. അവൻ നിത്യനായവനാണ്, നിത്യനായവൻ ദൈവം മാത്രമാണ്, നിത്യനായവനാണ് അവൻ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും എന്ന് പറയുമ്പോൾ അവൻ നിത്യനായ ദൈവമാണ്. ആ കർത്താവായ യേശു ക്രിസ്തു സകലത്തിന്റെയും ആരംഭത്തിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. അവൻ മുഖാന്തരം സകലവും ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവൻ സകലത്തിന്റെയും സകല സൃഷ്ടിയുടെയും ആരംഭമാണ്. അവനാണ് സകലവും ഉണ്ടാക്കിയവൻ. അതുകൊണ്ട് അവൻ നിത്യനാണ്, നിത്യനായ ദൈവമാണ്. ഒന്നാമതായി യേശു ക്രിസ്തു ഹീസ് ദ ജഡ്ജ്, ന്യായാധിപതിയാണ്. രണ്ടാമത് ഹീസ് ദ റൂളർ, അവൻ അധിപതിയാണ്, രാജാവാണ്. മൂന്നാമത് ഹീസ് ദ ഇറ്റേണൽ വൺ, അവൻ നിത്യനാ ദൈവമാണ്. നാലാമതായി നാലാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും, അവർ നിർഭയം വസിക്കും. അവൻ മേയിക്കുന്നവനാണ്. ഹീസ് ദ ഷെപ്പേർഡ്, അവൻ ഇടയനാണ്. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ ആടുകളുടെ ഇടയനാകുന്നു, നല്ല ഇടയൻ. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. യേശു ക്രിസ്തു നമ്മുടെ ഇടയനാണ്, നാം അവിടെ ആടുകളാണ്. അവൻ നമ്മെ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. നമ്മുടെ ശ്രേഷ്ഠ ഇടയനാണ്, നല്ല ഇടയനാണ്, വലിയ ഇടയനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ്. ഇന്ന് നാം അവന്റെ ആടുകളും അവൻ നമ്മുടെ ഇടയനുമാണ്. നാം അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയനാണ്. അവൻ നമ്മുടെ ഇടയനായിട്ട് ഇരിക്കുമ്പോൾ ഓർക്കുക, അവൻ തന്റെ ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മെ അവന്റെ അവകാശമാക്കി തീർത്തതാണ്. നാം അവന്റെ ആടുകളും അവൻ നമ്മുടെ ഇടയനുമാണ്. നല്ല ഇടയന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ ഇന്ന് രാവിലെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. അഞ്ചാമതായി അവനെ കുറിച്ച് നാലാം വാക്യത്തിൽ തന്നെ കാണുകയാണ്, അവൻ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. ഹി വിൽ ബി ഗ്രേറ്റ് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. അതെ, അവനേറ്റവും മഹാനായവനാണ് അവൻ. ഹീസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദി എർത്ത്. ഭൂമിയിലുള്ള സകലരിലും അവൻ മഹാനാണ്, അവനേറ്റവും വലിയനാണ്, വലിയവനാണ്. നമുക്കറിയാം, നാം ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അവന്റെ നാമം ഏറ്റവും ശ്രേഷ്ഠമാണ്. സർവനാമത്തിനു മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവന്റെ നാമത്തിന്റെ മുമ്പിൽ മടങ്ങി അവനെ ക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റു പറയുവാൻ പോവുകയാണ്. അപ്പോൾ അവനേറ്റവും മഹാനാണ്. ആറാമതായിട്ട് അവനെ കുറിച്ച് നാം വായിക്കുന്നത് അഞ്ചാം വാക്യത്തിലാണ്, അവൻ സമാധാനമാകും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദിസ് വൺ വിൽ ബി അവർ പീസ്. അവൻ നമ്മുടെ സമാധാനമാകും.
അതെ, അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അവൻ നമുക്ക് സമാധാനം നൽകി. ഹി ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ നമ്മളോട് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല, സമാധാനം നൽകുന്ന സമാധാനദായകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഏഴാമതായിട്ട് നമുക്ക് അവനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്, വീണ്ടും നാം താഴോട്ട് വായിക്കുമ്പോൾ നാം ആറാം വാക്യത്തിൽ കാണുന്നു, നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവരുടെ കയ്യിൽ നിന്നും വിടുവിക്കും. He will deliver us. അതെ, അസീറിയക്കാരുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. എന്നാൽ മീഖാ പ്രവാചകന്റെ പ്രവചന ദൃഷ്ടിയിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും, തന്റെ ജനത്തെ വിടുവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കർത്താവ്, ഇസ്രായേലിന്റെ അധിപതി, നമ്മുടെ രക്ഷകൻ, അവൻ നമ്മെ വിടുവിച്ചു. അതെ, നാം ഒരു വലിയ അധികാരിയായ, മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ ആടുകളായിരുന്നു, അവന്റെ അടിമകളായിരുന്നു, അവന്റെ ദാസരായി, അവന്റെ അടിമകളായി നാം കഴിഞ്ഞവരായിരുന്നു. എന്നാൽ അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിടുവിച്ചു. നമ്മെ വിടുവിച്ചത് തന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. നമ്മെ വിലയ്ക്ക് വാങ്ങിയത് തന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അവൻ പാപത്തിന് അടിമകളായിരുന്ന, മരണത്തിന് അടിമകളായിരുന്ന നമ്മെ തന്റെ മരണത്താൽ വിടുവിച്ചു. അതുകൊണ്ട് നമുക്കിന്ന് വിടുതലുണ്ട്, മരണത്തിൽ നിന്ന് മോചനമുണ്ട്, നിത്യ നരകത്തിൽ നിന്ന് വിടുതലുണ്ട്. നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണമിടയായി. അതെ, ആ കൂരിരുട്ടിൽ നിന്ന്, നിത്യ നരകത്തിന്റെ കുഴിയിൽ നിന്ന് നമ്മെ വിടുവിച്ച, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ വിടുതൽ നൽകുന്നവനാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ ചാർച്ചക്കാരനായി നമ്മെ രക്ഷിക്കുവാനായി ഇറങ്ങി വന്ന് താൻ നമ്മെ വീണ്ടെടുത്തു, നമ്മെ സ്വതന്ത്രരാക്കി തീർത്തു. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്കവനെ ആരാധിക്കാം. അവൻ നമ്മുടെ ജഡ്ജാണ്, ന്യായാധിപതിയാണ്, അവൻ നമ്മുടെ രാജാവാണ്, നമ്മുടെ അധിപതിയാണ്, അവൻ നിത്യനായ ദൈവമാണ്, അവൻ നമ്മുടെ ഇടയനാണ്, നമ്മെ മേയ്ക്കുന്നവനാണ്, അവൻ ഏറ്റവും മഹാനാണ്, ശ്രേഷ്ഠമായ നാമമുള്ളവനാണ്, അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഇത്ര ശ്രേഷ്ഠനായ ദൈവത്തെ ഈ രാവിലെ സമയത്ത് നമുക്ക് അവന്റെ സന്നിധിയിൽ വീണ് ആരാധിക്കാം. നമുക്കിന്ന് രാവിലെ അവൻ നൽകിയ വിടുതലിനെ ഓർക്കാം. നമ്മുടെ പാപം നമ്മോട് ക്ഷമിച്ച് ശത്രുക്കളായിരുന്ന നമ്മെ അവന്റെ മക്കളാക്കി തീർക്കുവാൻ അവൻ തന്റെ ജീവൻ നമുക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ ആ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്നു. അവന്റെ ആ സ്നേഹത്തെ ഓർക്കാം. ഇത്ര ശ്രേഷ്ഠനായ കർത്താവിനോട് പറയാം, കർത്താവേ, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന എന്നോട് ദയ കാണിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്തുള്ളൂ. കർത്താവേ, ഇന്ന് രാവിലെയും ഞാൻ നിന്റെ തിരുസന്നിധിയിൽ വീണ് അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, സകല മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞ് അവനെ ആരാധിക്കാം. ഒരു വാക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. മഹാപരിശുദ്ധനും തേജോമയനുമായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ കർത്തൃ ദിവസത്തിലും ഞങ്ങൾ തിരുസന്നിധിയിൽ വീണങ്ങേ നമസ്കരിക്കുന്നു. അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചതിനായിട്ട് സ്തോത്രം. ക്രൂശിൽ അവനെ തകർത്ത് ഞങ്ങൾക്ക് രക്ഷ തന്നതിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവേ, അറുക്കപ്പെട്ട കുഞ്ഞാടേ, അങ്ങ് ഞങ്ങളുടെ ഇടയനായി, ഞങ്ങളുടെ ന്യായാധിപനായി, രാജാതി രാജാവും കർത്താതി കർത്താവുമായി, നിത്യനായ ദൈവമായി വാഴുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങ് മാത്രം ഞങ്ങളെ വിടുവിച്ച ദൈവം, പാപത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കി തീർത്ത്, ഞങ്ങളെ ഇന്ന് നിന്നെ ആരാധിക്കുവാൻ യോഗ്യരാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. ഇളയവരാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിൽ വീഴുന്നു. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ ആരാധന ഞങ്ങൾ അർപ്പിക്കുന്നു. ദയവുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.